ആലപ്പുഴ ബീച്ചിലെ പോർട്ട് മ്യൂസിയത്തിൽ സ്ഥിരമായി സ്ഥാപിക്കാനായി കൊണ്ടുവന്ന നാവികസേന യുദ്ധക്കപ്പൽ ബീച്ചിനടുത്ത് എത്തിച്ച് ഇറക്കാൻ കഴിയാതെ അധികൃതർ കുഴങ്ങുന്നു. കപ്പൽ റോഡ് മാർഗം ആലപ്പുഴയിലെത്തിച്ച അതേ ട്രെയിലർ പുള്ളറിൽ തന്നെ ദിവസങ്ങളായി റോഡരികിൽ കിടക്കുകയാണ് ഇൻഫാക്ട് T81 യുദ്ധക്കപ്പൽ. ദേശീയപാതയിലെ കടലോര എലിവേറ്റഡ് ബൈപ്പാസ് ആരംഭിക്കുന്ന കൊമ്മാടിയിലാണ് കപ്പൽ കിടക്കുന്നത്. എലിവേറ്റഡ് ബൈപ്പാസിലൂടെ പുള്ളറും കപ്പലും പോർട്ട് മ്യൂസിയത്തിന് സമീപത്തെത്തിച്ച് അവിടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് താഴേക്കിറക്കാനാണ് പദ്ധതി. പുള്ളറും കപ്പലും എലിവേറ്റഡ് ബൈപ്പാസിലേക്ക് പ്രവേശിക്കാൻ ദേശീയപാത അധികൃതരുടെ അനുമതി വേണം. അത് ലഭിക്കാത്തതിനാലാണ് കപ്പൽ വഴിയരികിൽ കിടക്കുന്നത്. മുംബൈയിൽ നിന്ന് കടൽ മാർഗം കെട്ടിവലിച്ച് കൊച്ചി വഴി തണ്ണീർമുക്കത്തെത്തിച്ച കപ്പൽ രണ്ടാഴ്ചയോളം എടുത്താണ് ആലപ്പുഴ കൊമ്മാടിയിലെത്തിച്ചത്. വഴിയിലെ തടസ്സങ്ങളെല്ലാം നീക്കി ഏറെ സമയമെടുത്ത് ആഘോഷമായിട്ടായിരുന്നു കപ്പലിൻ്റെ റോഡ് യാത്ര. നിരവധി ആളുകളാണ് ഈ യാത്ര കാണാൻ വഴിയോരത്ത് തടിച്ചുകൂടിയിരുന്നത്. ഒടുവിൽ കൊമ്മാടിയിലെത്തിയപ്പോൾ നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ആവേശത്തോടെയാണ് കപ്പലിനെ ആലപ്പുഴയിലേക്ക് സ്വീകരിച്ചത്. പക്ഷേ ആവേശയാത്ര അവിടെ നിർത്തേണ്ടി വന്നു. ബീച്ചിലേക്ക് വെറും 5 മിനിറ്റ് യാത്രയേ ഉള്ളൂവെന്ന് പൈതൃക പദ്ധതി അധികൃതർ പറയുന്നുണ്ടെങ്കിലും 5 അടി പോലും പിന്നീട് കപ്പൽ അനക്കാനായിട്ടില്ല. ട്രെയിലർ പുള്ളറും കപ്പലും ഓവർബ്രിഡ്ജിൽ പ്രവേശിച്ചാൽ അമിതഭാരം മൂലം അപകടമുണ്ടാവുമോ എന്ന സംശയം മൂലമാണ് ദേശീയപാത അധികൃതർ അനുമതി നൽകാതിരിക്കുന്നത്. എന്നാൽ കപ്പലിന് 40 ടൺ ഭാരം മാത്രമേ ഉള്ളൂവെന്നും ബീച്ചിന് മുകളിലെത്തിയാൽ അരമണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് ഇറക്കാൻ കഴിയുമെന്നും പൈതൃക പദ്ധതി അധികൃതരും പറയുന്നു. വിവിധ വിഭാഗങ്ങളുടെ അധികൃതർ തമ്മിൽ ഏകോപനമില്ലാത്തതും ദേശീയപാത അധികൃതരെ ശരിയായ വിധത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുമാണ് പ്രശ്നം എന്ന വിമർശനവും ഉയർന്നിരുന്നു. ഒടുവിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ട് കപ്പൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരക്കിട്ട ശ്രമങ്ങൾ ആരംഭിച്ചു. കപ്പൽ ബീച്ചിലേക്ക് എത്തിക്കുന്നതിന് ഫ്ലൈഓവർ ഉപയോഗിക്കുന്നതിനായി ആലപ്പുഴ പൈതൃക പദ്ധതി പ്രോജക്റ്റ് അധികൃതർ ദേശീയപാത അതോറിറ്റിക്ക് വിശദമായ പ്ലാൻ സമർപ്പിക്കും. കപ്പൽ കൊണ്ടുപോകുന്നതിനുള്ള തടസ്സങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ കലക്ടർ A.അലക്സാണ്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഫ്ലൈഓവറിൽ കപ്പൽ കയറ്റുന്നതിൻ്റെ സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടാവും നൽകുക. കപ്പൽ കൊണ്ടുവരുന്ന ഏജൻസി നേരത്തെ സമർപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വിശദമായ പ്ലാൻ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്ന് ദേശീയപാത അതോറിറ്റി പ്രതിനിധി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. നേരത്തെ ഫ്ലൈഓവർ ഒഴിവാക്കി താഴെ റോഡ് മാർഗം കപ്പലെത്തിക്കുന്നതിനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ലെവൽ ക്രോസ് കടന്നു വേണം പോകാൻ. ലെവൽ ക്രോസിലൂടെ കൊണ്ടുപോകാൻ സമർപ്പിച്ച അപേക്ഷയിൽ റെയിൽവേ അനുമതി നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് ഫ്ലൈഓവർ ഉപയോഗിക്കുന്നതിന് ശ്രമം ആരംഭിച്ചത്. അതിനും തിരിച്ചടി നേരിട്ടതോടെയാണ് കപ്പൽ ദിവസങ്ങളോളം റോഡിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായത്. കപ്പൽ എത്തിയെന്ന പ്രതീക്ഷയിൽ ബീച്ചിലെത്തുന്നവർ കൊമ്മാടിയിലെത്തി റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന പുള്ളറിലുള്ള കപ്പൽ കണ്ട് മടങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ന്യൂസ് ഡെസ്ക്, ക്ലിയർ സൈറ്റ് മീഡിയ.